നമസ്കാരം. മേൽജാതിക്കാർ കൂട്ടബലാത്സംഗം നടത്തി കൊലപ്പെടുത്തിയ ദളിത് പെൺകുട്ടിയുടെ മൃതദേഹം വീട്ടുകാരെ പോലും കാണിക്കാതെ സംസ്കരിച്ച നടപടിയെ ന്യായീകരിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റ് പറഞ്ഞത് മൃതദേഹം കാണുന്നത് മനോവിഷമുണ്ടാക്കുമെന്ന് പറഞ്ഞു. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ വെട്ടിമുറിച്ചെന്നും അത് കണ്ടാൽ 10 ദിവസത്തേക്ക് ഉറങ്ങാൻ പോലും സാധിക്കില്ലെന്നും അതിനാലാണ് മൃതദേഹം ആരെയും കാണിക്കാതെ സംസ്കരിച്ചതെന്നും ഹാത്രാസ് ജില്ലാ മജിസ്ട്രേറ്റ് താങ്കളോട് പറഞ്ഞെന്നാണ് പെൺകുട്ടിയുടെ വീട്ടുകാരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹി എയിംസിൽ നിന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം പെൺകുട്ടിയുടെ മൃതദേഹം രാത്രി തന്നെ ഹാത്രാസിലെത്തിച്ച് വീട്ടിൽ നിന്ന് 600 മീറ്റർ മാറി ദഹിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ മൃതദേഹം വീട്ടുകാരെ പോലും കാണിക്കാതിരിക്കാൻ അവരെ ബലമായി പൂട്ടിയിട്ട ശേഷമായിരുന്നു ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് തിരക്കിട്ട് മൃതദേഹം കത്തിച്ചത്. മൃതദേഹത്തിനൊപ്പം ഗ്രാമത്തിലെത്തിയ മാധ്യമങ്ങളെയും അവിടേക്ക് കടത്തിവിട്ടില്ല. പിറ്റേന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. 300 പോലീസുകാരെയാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ മാധ്യമങ്ങളെ കാണുന്നതിൽ നിന്ന് വിലക്കാൻ സർക്കാർ ഏർപ്പെടുത്തിയത്. ഇതിനിടെ മൃതദേഹം ആരെയും കാണിക്കാതെ ദഹിപ്പിച്ച കാര്യം പുറത്തെത്തിച്ച ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടർ തനുശ്രീ പാണ്ഡെയ്ക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണങ്ങളും അരങ്ങേറി. തനുശ്രീ പാണ്ഡെയുടെ ഫോൺ ചോർത്തുകയും ഇത് പരസ്യപ്പെടുത്തുകയും ചെയ്ത സർക്കാർ നടപടിയും വൻ വിവാദമായിട്ടുണ്ട്. ഹാത്രാസ് വിഷയത്തിൽ ഇന്നലെ ഡൽഹിയിൽ വൻ പ്രതിഷേധവും അരങ്ങേറി. ഇതോടെയാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ അവിടേക്ക് പ്രവേശിപ്പിക്കാൻ യോഗി ഭരണകൂടം തയ്യാറായത്. തുടക്കം മുതൽ തന്നെ ജില്ലാ മജിസ്ട്രേറ്റ് പ്രവീൺ ലസ്കറിന്റെ നടപടികൾ വിവാദത്തിലായിരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാരോട് നിലപാട് മയപ്പെടുത്താനും ഇല്ലെങ്കിൽ കാര്യങ്ങൾ ഗൗരവമാക്കുമെന്നും ഇയാൾ പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പകുതി മാധ്യമങ്ങൾ പോയി, ബാക്കിയുള്ളവർ കൂടി ഇന്നങ്ങ് പോകും, പിന്നെ ഞങ്ങൾ മാത്രമേ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ഇവിടെ കാണൂ എന്ന് ഓർക്കണം. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കൊള്ളണം എന്നായിരുന്നു ലാസ്കർ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇതിനു പുറമെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ വെട്ടിമുറിച്ച മൃതദേഹം കാണുന്നത് വിഷമമുണ്ടാക്കും എന്നതിനാൽ പെട്ടെന്ന് ദഹിപ്പിച്ചതെന്ന് ഇയാൾ പറഞ്ഞതെന്ന് ബന്ധുക്കളെ ഉദ്ധരിച്ച് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. സെപ്റ്റംബർ 14 അമ്മയ്ക്കൊപ്പം പുല്ലരിഞ്ഞുകൊണ്ടിരുന്ന 19-കാരിയാണ് അതേ ഗ്രാമത്തിൽ തന്നെയുള്ള മേൽജാതി താക്കൂർ വിഭാഗത്തിലെ 4 വലിച്ചഴിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നതും ക്രൂരമായി മർദ്ദിക്കുന്നതും. നട്ടല് ഒടിയുകയും കഴുത്തിന് പരിക്കേറ്റ് ശ്വാസമെടുക്കാൻ സാധിക്കാതാവുകയും ചെയ്ത പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനോ കേസെടുക്കാനോ പോലും പോലീസ് തുടക്കത്തിൽ തയ്യാറായില്ല. ആദ്യം ആഗ്രയിലെ ആശുപത്രിയിലും പിന്നീട് ഡൽഹിയിൽ സഫ്ദർജംഗ് ആശുപത്രിയിലും പ്രവേശിക്കപ്പെട്ട പെൺകുട്ടി 30 മരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് വിഷ്ണു ഇന്ത്യ മൊബൈൽ ടിവി കൊച്ചി. Subscribe to my channel and also press this bell icon.